തൊപ്പി വീണ്ടും തൊപ്പി 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 തൊപ്പിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു ഗായ്സ്. തൊപ്പിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കേസൊന്നുമല്ല, പഴയ കേസ് തന്നെയാണ്. അതായത് അന്ന് വാതിലൊക്കെ അടിച്ചു പൊട്ടിച്ച് അറസ്റ്റ് ചെയ്ത് പിടിച്ചോണ്ട് പോയില്ലേ, ആ സമയത്ത് എന്തായിരുന്നു കേസ്? ഗതാഗതം തടസ്സപ്പെടുത്തി, വളിപ്പാട്ട് തെറിപ്പാട്ട് പാടി, ഈ രണ്ട് കാരണങ്ങളാലായിരുന്നു അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പൊ അന്നുള്ളൊരു കേസ് തന്നെയായിരുന്നു ഈ ഒരു കേസ്. പക്ഷെ അന്ന് അതിന്റെ പേര് നടപടിയൊന്നും എടുത്തില്ലായിരുന്നു, ഇപ്പോഴാണ് അതിന്റെ അറസ്റ്റ് ഒക്കെ രേഖപ്പെടുത്തിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുള്ളുവേലി ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, അവരതിനെ മണ്ടയ്ക്ക് അവരുടെ കോണ്ടാക്ട് നമ്പർ എഴുതിയിടും. അപ്പൊ അങ്ങനെ ഒരു മുള്ളുവേലി കണ്ടു, അതിനെ മണ്ടയ്ക്ക് ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ വിളിച്ച് തൊപ്പി തൊപ്പിയുടെ പരിപാടി അങ്ങ് കാണിച്ച് വിളിച്ചിട്ട് പുള്ളിക്കാരെ ചീത്ത പറയുക, തെറി പറയുക, അപമര്യാദയായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം നടന്നായിരുന്നു. അപ്പൊ അങ്ങനെ ആ നമ്പറിന്റെ ഉടമ പോയിട്ട് അങ്ങ് പരാതി കൊടുത്തു, പോലീസ് അറസ്റ്റ് ചെയ്തു. അത്യാവശ്യം എല്ലാ ന്യൂസ് ചാനലുകാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പട്ടെ പട്ടെ ഷട്ടെ ഷട്ടേന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യം, മന്ത്രിമാരുടെ കാര്യങ്ങളും വലിയ വലിയ നേതാക്കന്മാരുടെ കാര്യങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്യാൻ ചില മാധ്യമങ്ങൾക്ക്, ഈ മാപ്രകൾക്ക് മടി. അല്ലാതെ സാധാരണ യൂട്യൂബറൊക്കെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ സംഭവമാക്കിയിട്ട് പുറത്തോട്ട് കാണിക്കും. കാണിക്കട്ടെ, തൊപ്പി ചെയ്ത തെറ്റ് തന്നെയാണ്, തെറ്റല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ കാണിക്കുമ്പോൾ തൊപ്പിക്ക് മാത്രം പ്രത്യേക ഒരു സ്നേഹം മാപ്രകൾ കൊടുക്കണ്ട കേട്ടോ. മന്ത്രിമാർക്കും ആകാം, മതപണ്ഡിതന്മാർക്കും ആകാം, വലിയ സിനിമാക്കാർക്കും ആകാം, പാവം തൊപ്പിക്ക് മാത്രം പ്രത്യേക ഒരു സ്നേഹം കൊടുത്ത് നിങ്ങൾ ആരും കൊല്ലരുതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എല്ലാ ന്യൂസ് ചാനലുകാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലൂടെ അവഹേളിച്ചു, യൂട്യൂബർ തൊപ്പിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു പോലീസ് എന്നൊക്കെ പറഞ്ഞ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ എന്തായാലും ഞാൻ ആ ന്യൂസ് ഇവിടെ വെക്കാം. ഞാൻ അവിടെ മാങ്ങാട്ടെന്ന് വിളിക്കുന്ന, ഞാൻ മാങ്ങാട്ട് പള്ളിന്റെ പറ നിങ്ങളൊരു ഇത് കണ്ട് ബോർഡ് കണ്ട് ഇങ്ങ ഇത് കൊടുക്കുന്ന ബോർഡ് കണ്ട്. കമ്പിവേലി സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിൽ സജീവ് സേവ്യർ തന്റെ ഫോൺ നമ്പർ സഹിതം ബോർഡ് സ്ഥാപിക്കാറുണ്ട്. മാങ്ങാട് നിന്ന് സജിയുടെ നമ്പർ ശേഖരിച്ച മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പി വളരെ മോശമായി അശ്ലീല സംഭാഷണം നടത്തി, തുടർന്ന് വീഡിയോ പകർത്തി യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചു. ഇതിനു പിറകെ തൊപ്പിയുടെ അനുയായികളായ നിരവധി പേർ രാപ്പകൽ ഭേദമന്യേ സജീവ് സേവ്യറിനെ വിളിച്ച് അശ്ലീലം പറയാൻ തുടങ്ങി. ഇതോടെ സജീവ് സേവ്യറിന്റെ ജീവിതമാർഗം തന്നെ അവതാളത്തിലായി. ഈ ദുരവസ്ഥ മാതൃഭൂമി ന്യൂസ് തുറന്നുകാട്ടി. സ്ത്രീകളടക്കമുള്ളയാള് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, രാത്രി 12 മണി 1 മണിക്കൊക്കെ വിളിച്ചിട്ട് ചിലര് നിരന്തരം അവർക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. പ്രശ്നമാവെന്ന് പറഞ്ഞാലും അതൊന്നും ഒരു കുസല്ലാത്തോട്ട് അവരിങ്ങനെ ഒരു വൈബ്രേഷൻ പിടിച്ച പോലെ ഒരു ഒരു സംസാരമാണ്. പിന്നെ അവർക്കൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല, ഇങ്ങോട്ട് ഇങ്ങനെ ഒരു എന്നാ പറയുക ഒരു നായ്ക്കൊക്കെ പോയി പിടിച്ചെന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന ആ ഒരു കളിയാണ് അധികം കളിന്ന് വരുന്നത്. അധികം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചെറിയ കുട്ടികളാണ്. ഇതോടെ അശ്ലീല യൂട്യൂബർ തൊപ്പി അറസ്റ്റിലായി. എന്നാൽ ചോദ്യം ചെയ്യലിൽ തൊപ്പിക്കൊരു കൂസലുമില്ല. ഐ ടി നിയമത്തെ പറ്റിയോ അതിനുള്ള ശിക്ഷയെക്കുറിച്ചോ ഒന്നും തൊപ്പിക്ക് യാതൊരു ധാരണയുമില്ലെന്ന് പോലീസ് പറയുന്നു. അമേരിക്കയിലെ ഒരു യൂട്യൂബർ ആളുകളെ ഹരം കൊള്ളിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആവേശം കൊണ്ടാണ് തൊപ്പിയും ആ വഴിക്ക് നീങ്ങിയതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. തൊപ്പിയെ പോലീസ് ജാമ്യത്തിൽ വിട്ടു. ആ അങ്ങനെ തന്നെ ചെയ്യണം, അതേ അഭിപ്രായക്കാരനാണ് ഞാനും. തൊപ്പി ഈ പരിപാടി ചെയ്തത് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല. തൊപ്പിയുടെ കുറെ തമാശകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എല്ലാം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കുറെയൊക്കെ ഓവറാണ്. ആ ഓവറാണെന്ന് പറയുന്ന കാര്യങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ കാണിച്ച ഈ ഒരു പരിപാടി. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ആ മനുഷ്യന്റെ ജീവിത മാർഗമാണ്, അയാൾ അത് ചെയ്തിട്ട് വേണം കഞ്ഞി പിടിച്ച് ജീവിക്കാനായിട്ട്. അപ്പൊ ആ കഞ്ഞിക്കകത്ത് പാറ്റയെ പിടിച്ചിടുക, മണ്ണ് വാരിയിടുന്ന പരിപാടിയാണ് തൊപ്പി കാണിച്ചത്. അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ അതിനെതിരെ പോലീസ് നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്, അത് ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. പോലീസിന് ഡ്യൂട്ടിയാണ് ചെയ്തത്. ആ മനുഷ്യന് സമാധാനം വേണം, അങ്ങേർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങേർക്ക് ഫോൺ ഓണാക്കാൻ പോലും പറ്റുന്നില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോഴാണ് അയാളോട് കേസ് കൊടുത്തത്. അപ്പൊ തൊപ്പിയുടെ പേരിൽ കേസെടുത്തതിൽ യാതൊരു തെറ്റുമില്ല, സൂപ്പറാണ്. പക്ഷേ ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം, ഈ തൊപ്പിക്കെതിരെ കേസെടുത്തു, ഓക്കെ അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. പക്ഷെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കെതിരെ എന്തുകൊണ്ടൊരു കേസ് നടപടികൾ ഉണ്ടാകുന്നില്ല? അത് തൊപ്പിക്കെതിരെ കേസെടുത്തോണ്ടല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ അല്ലാതെ അങ്ങ് ചോദിക്കുക എന്തുകൊണ്ടുണ്ടാകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മാധ്യമങ്ങൾ ഈ മാപ്രകൾ എല്ലാവരും പറയുന്നുണ്ട് അശ്ലീല യൂട്യൂബർ, അതെന്ത് യൂട്യൂബറാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല ഈ അശ്ലീല യൂട്യൂബർ എന്ന്. യൂട്യൂബിൽ കണ്ടന്റ് ചെയ്ത പല ആൾക്കാരുണ്ട്, ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരുണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യുന്നവരുണ്ട്, പിന്നെ ട്രാവൽ വ്ലോഗ് ചെയ്യുന്നവരുണ്ട്, റിയാക്ഷൻ വ്ലോഗ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല കാറ്റഗറി ഓഫ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അശ്ലീല യൂട്യൂബർ കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ഇന്നേ വരെ കേട്ടില്ല. തൊപ്പിയുടെ വീഡിയോ ഈ അശ്ലീല യൂട്യൂബർ എന്ന് പറഞ്ഞ സംഭവം അതെനിക്കറിയത്തില്ല. ഈ അശ്ലീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചിട്ട് ചീത്ത പറയുകയും തെറി പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ രാഷ്ട്രീയക്കാരുണ്ട്, അവരെ അശ്ലീല രാഷ്ട്രീയക്കാരെന്ന് വിളിക്കണം, അശ്ലീല രാഷ്ട്രീയക്കാർ, ഡേർട്ടി രാഷ്ട്രീയക്കാരെന്ന് വിളിക്കണം, അല്ലെങ്കിൽ അശ്ലീല നേതാക്കന്മാരെന്ന് വിളിക്കണം. പിന്നെ ഇവിടെ ഒരുപാട് അശ്ലീല ചൊവ വെച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അശ്ലീല രീതിയിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ അശ്ലീല കാര്യങ്ങൾ ചെയ്തിട്ട് കേസിലകപ്പെട്ട ഒരുപാട് മത പണ്ഡിതന്മാരും മത നേതാക്കന്മാരും ഉണ്ട്. അവരെ അശ്ലീല മത നേതാക്കന്മാരെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അല്ലെങ്കിൽ അശ്ലീല മത പണ്ഡിതന്മാരെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നില്ല?
പിന്നെ സിനിമാ ഫീൽഡിൽ തന്നെ അശ്ലീല പരിപാടികൾ കാണിച്ചിട്ട് അകപ്പെട്ട ഫോട്ടോസ് അകം പൊക്കിയിട്ടുള്ള എത്രയവരുണ്ട്. അവരെ എന്തുകൊണ്ട് അശ്ലീല സിനിമാക്കാരെന്ന് വിളിക്കുന്നില്ല? എന്തുകൊണ്ട് ഒരു ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരു ഗെയിമറായ തൊപ്പിയുടെ വായിൽ നിന്നും ഒക്കെ ഒരു വളി എന്നുള്ള ഒരു സംഭവം വന്നു, അല്ലെങ്കിൽ രണ്ടു മൂന്ന് തെറി വന്നു, ഇതിന് അശ്ലീല യൂട്യൂബർ എന്ന് വിളിക്കുന്ന കാര്യം എന്താ? ഞാൻ ആദ്യം കേട്ടോ ഇങ്ങനെ കൊള്ള നല്ല നീ നല്ല എന്താ മാധ്യമ ധർമ്മം ധർമ്മം ഏ കൊള്ളാം കൊള്ളാം, ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. എടേ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുട്ടുമ്പോൾ നിങ്ങളുടെ തണ്ടിക്കുള്ളവരോട് മുട്ട് കേട്ടോ. തൊപ്പി ചെയ്ത് തെറ്റാണ്, തൊപ്പിക്കെതിരെ കേസ് കൊടുക്കണം, അതൊക്കെ നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങൾ ന്യൂസിലൂടെ വിളിച്ചു പറഞ്ഞു, യാതൊരു തെറ്റുമില്ല അതിനകത്ത്. പക്ഷെ സാധാരണക്കാർക്ക് വേറൊരു നിയമം, മറ്റാൾക്ക് വേറൊരു നിയമം. മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന സംഭവം ജനങ്ങൾ വിശ്വസിച്ചാണ് അവരുടെ സമയം കളഞ്ഞ ഈ ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ അവര് ഇമാതിരി ഒരു പാർഷ്യാലിറ്റി കാണിക്കരുത്, മനസ്സിലായ? എല്ലാവരോടും ഒരുപോലെ നിൽക്കണം, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ ജോലിയോട് നിങ്ങൾ കാണിക്കുന്ന തീരെ കൂറില്ലാത്തൊരു പരിപാടി കേട്ടോ, വെറും വെറും വൃത്തികേട പരിപാടി. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ് തൊപ്പിയുടെ അപ്ഡേഷൻ എന്തായി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കാസ്ട്രോ ഉണ്ടല്ലോ, കാസ്ട്രോ ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ ഞങ്ങൾ വെക്കാം. തൊപ്പിയുടെ അപ്ഡേറ്റ് പറയാൻ പറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പിയുടെ അപ്ഡേറ്റ് വെച്ചാൽ അവൻ്റെ ലാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് സ്ട്രീമിങ്ങിൻ്റെ ഇഷ്യൂ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ലാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലാപ്പിൻ്റെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവന് ഒരു 1 മന്ത്തിനുള്ളിൽ മതി, അപ്പോഴേക്കും പഴയ തിരിച്ചു കിട്ടും പറഞ്ഞു. അപ്പോൾ 1 മന്ത്തിനുള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ലാപ്പ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മറ്റേ 2 ലക്ഷം രൂപയുടെ നമ്മുടെ സ്മൂത്ത് ഒഴുകുന്ന ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൽ സ്ട്രീമിങ് വരുന്നുണ്ടാവും. അവന് അവൻ്റെ വീട്ടിലെത്തി, ഇന്നലെ മെസ്സേജ് ചേർന്നു, അവൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് ലാപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ തൊപ്പിക്ക് ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കി അവൻ സ്ട്രീമും കാര്യങ്ങളൊക്കെ അവൻ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഇതെല്ലാം ഓക്കെ ആയിട്ട് അവൻ വരുമായിരിക്കും, എന്നാൽ സ്ട്രീം വരെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും അവനെ എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ തൊപ്പിയുടെ അപ്ഡേഷൻ ഇതാണ്, തൊപ്പി വൈകാതെ ലൈവിൽ വരും. കാര്യം പുള്ളിയുടെ ഒന്നുമില്ല, PC-യോ ക്യാമറയോ ഒന്നുമില്ല, അത് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. സ്റ്റേഷനിൽ കിട്ടാൻ ഏകദേശം 1 മാസം സമയം എടുക്കും. അപ്പോൾ അതിനോടകം പുതിയതൊക്കെ മേടിക്കുന്നത് തൊപ്പിയെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് കാസ്ട്രോയോട് ചോദിച്ചു, കാസ്ട്രോ അവൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ലൈവിലൊക്കെ വരും. അപ്പോൾ ഈ ഒരു കേസൂടെ കഴിഞ്ഞതുകൊണ്ട് ഇനിയും പേര് കേസൊന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പം ഉടനെ ലൈവിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇനി എങ്ങനെയാണ് തൊപ്പി ലൈവിൽ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പം ഇത്രയുള്ള ഇക്കാര്യത്തിൽ പറയാനായിട്ട്, നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം കേട്ടോ. ശരി, അപ്പോൾ ഓക്കെ, ബൈ.